ഇപ്പം ചരിത്രം ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഇന്ത്യയിലെ ഇന്ത്യയെ ബ്രിട്ടീഷുകാർ അധിക്ഷേപിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് ചരിത്ര ബോധമില്ലെന്ന് ആ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി എന്നാണ് പറയുക മിത്തിൽ വിശ്വസിച്ചിട്ട് അന്ധവിശ്വാസങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് അതുകൊണ്ട് ചരിത്ര ബോധമില്ലാത്തവരാണ് അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ചരിത്രം എന്ന് സ്ഥാപിക്കില്ല അതുകൊണ്ട് ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ജോലി ചരിത്രം എഴുതല ഒരാൾ ആറുമാസം ജയിലിൽ കിടന്ന ഒരു പുസ്തകം ഉറപ്പാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഗ്ലിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് ഈ ചരിത്രത്തെ സ്ഥാപിച്ചെടുക്കല കാരണം ചരിത്രം ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് പാരമ്പര്യവും വേരും ബലമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇത് ആധുനിക ജ്ഞാന വ്യവസ്ഥയിലേക്ക് ഈ രാഷ്ട്രത്തെ കൂട്ടി അണക്കുക ചരിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ രാഷ്ട്രത്തിന്റെ ചരിത്രം ഇന്ത്യ ചരിത്രം ബ്രിട്ടന്റെ ചരിത്രം ഫ്രാൻസിന്റെ ചരിത്രം അങ്ങനെയാണുള്ള ചരിത്രം രൂപപ്പെട്ടത് അങ്ങനെ ആധുനിക രാഷ്ട്രത്തെ ഭൂതകാലത്തിൽ ഉറപ്പിച്ചെടുക്കുന്നതാണ് പൊതുവെ പറഞ്ഞാൽ മോഡേൺ ഹിസ്റ്റോറിക്കൽ സെൻസിബിലിറ്റി എന്ന് പറയുന്നു ഇതിനോട് ആദ്യ അടഞ്ഞ ആൾ ഗാന്ധിജിയാണ് വിനയലാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരിടത്ത് ഗാന്ധിയുടെ ഒരു വാക്യം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ചരിത്രം ഇല്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പോരായ്മയല്ല ചരിത്രം ഇല്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഗുണമാണ് തുടർന്ന് അദ്ദേഹം പറയുന്ന വാക്യം മർമ്മസ്പർശിയായ വാക്യാണ് ചരിത്രം എന്ന് പറയുന്നത് ആണുങ്ങളുടെയും അധികാരത്തിൻ്റെയും ലോകാണ് നോക്കൂ പോസ്റ്റ് കൊളോണിയലിസ്റ്റുകൾ ഇത് പറയുന്നത് തൊള്ളായിരത്തി എൺപതുകളായി ഗാന്ധിജി അന്ന് എഴുതുന്നുണ്ട് ആണുങ്ങളും അധികാരവും അധികാരവുമാണ് ചരിത്രം അതില്ല എന്നുള്ളത് നിങ്ങളൊരു കുറവായിട്ട് എടുക്കണ്ട അതില്ല എന്നുള്ളതൊരു ഗുണമാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എങ്ങനെയാണ് ഒരു ജ്ഞാന വ്യവസ്ഥ എന്തുകൊണ്ടാണ് തദ്ദേശീയ ഭാഷകൾ വേണമെന്ന് ഗാന്ധിജി പറഞ്ഞത് ബ്രിട്ടീഷുകാരൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ തിരുത്തിയ ആളാണ് ഗാന്ധിജി ഗാന്ധി ചെറിയ പുള്ളിയൊന്നുമല്ല കേട്ടോ ഗാന്ധിജി രാജാവിനെ കാണാൻ പോയപ്പോൾ രാജാവ് ഒരു പരിഹാസപൂർവ്വം ഗാന്ധിയോട് ചോദിച്ചു അത്രേ അർദ്ധനഗ്നനാ അപ്പൊ ചോദിച്ചു അത്ര വേണ്ടത്ര വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഗാന്ധി പറഞ്ഞു നമുക്ക് ഒരുപാട് പേർക്ക് വേണ്ടത് അങ്ങ് കരുതുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അത്ര അതാ ഗാന്ധി ഇങ്ങനെ പറയാൻ ശേഷിയുള്ള ആളാ ചെറിയ ആളൊന്നുമല്ല ഭയങ്കര എന്തൊരു കവിതയാണെന്നറിയോ എന്തൊരു കവിതയാ ചില സന്ദർഭങ്ങളിലൊക്കെ മൗൺ ബാറ്റൻ ഒരിക്കൽ കാണാൻ ചെന്നിട്ട് ഒന്നൊന്നര മണിക്കൂർ കാത്തിരുന്നിട്ടാണത്ര ഗാന്ധിയെ കാണാൻ പറ്റിയത് ഇപ്പൊ വീടിനടുത്തുള്ള ആശ്രമത്തിനടുത്തുള്ള ഗ്രാമവാസികൾ തമ്മിലുള്ള തർക്കം മീഡിയേറ്റ് ചെയ്യുമായിരുന്നു ഗാന്ധിജി മധ്യസ്ഥം പറയായിരുന്നു ഇപ്പൊ മൗൺബാറ്റം കാത്തിരുന്ന് മുഷിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മൗൺബാറ്റൻ ഗാന്ധിയോട് വലിയ ബഹുമാനമൊക്കെയാണ് എങ്കിലും ഗാന്ധിയോട് പറഞ്ഞു ബാപ്പു ഈ രാജ്യത്തിന്റെ ഗവർണർ ജനറൽ ആണ് എന്ന് പറഞ്ഞു അന്നാണ് ഘട്ടത്തിൽ അപ്പൊ ഗാന്ധി പറഞ്ഞു അത്ര അത് ശരിയാണ് പക്ഷേ ഈ രാജ്യം അവരുടെയാണ് ഭയങ്കര മറുപടി അല്ലേ എന്തൊരു മറുപടിയാണ് ഇതൊന്നും നമ്മൾ പിന്നെ വേദിയിൽ ഉദ്ധരിക്കുന്നൊന്നും കരുതി പറയണമല്ല കേട്ടോ ആ നിമിഷം പറയുന്നതാണ് അത് ശരിയാണ് പക്ഷെ രാജ്യം അവരുടെയാണ് ഈ അവരെന്ന് പറയുന്നത് ഗാന്ധിയുടെ ഭയങ്കര കരുതലായിരുന്നു ഇന്ന് ആരും ഓർക്കാത്തൊരു വാക്യുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിയോട് ചോദിച്ചു വാട്ട് വിൽ ബി ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇന്ത്യൻ നേഷൻ എന്ന് ചോദിച്ചു ഗാന്ധിജി പറഞ്ഞത് ടു വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ ഇതാണ് രാഷ്ട്രം ടു വൈപ്പ് ഔട്ട് ദ ദ ടിയേഴ്സ് ഫ്രം ഐസ് ഓഫ് ദ കോമൺ മാൻ ഇപ്പൊ എന്താ ഈ സ്ഥിതി എന്ന് അറിയാലോ കോമൺ മാൻ എന്നുള്ളത് ഇപ്പൊ എവിടെയുണ്ടെന്ന് വെച്ചാൽ പഴയ ആർ കെ ലക്ഷ്മണന്റെ കാർട്ടൂണിന്റെ പേര് മാത്ര വേറെ ഒന്നുമില്ല അത് മാത്രേ ഉള്ളൂ നിങ്ങൾ അത് ഓർക്കേണ്ടാവില്ല പണ്ട് അങ്ങനെ ഒരു കാറ്റുണ്ടായിരുന്നു ആർ കെ ലക്ഷ്മന്റെ കോമൺ മാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ ആധുനികതയോടുള്ള ഗാന്ധിജിയുടെ വിമർശനത്തെ ഇന്ന് പല പാരമ്പര്യവാദികളും കരുതുന്നത് പോലെ മതാത്മകമായ ആത്മീയമായ ഒരു രാഷ്ട്രവ്യവഹാരത്തിന് വേണ്ടിയുള്ള വാദമൊന്നുമല്ല മറിച്ച് ആധുനികതയിൽ നിലീനമായ വ്യക്തിപരത ഉപഭോഗപരത അക്രമോത്സുകമായ രാഷ്ട്രസങ്കല്പം ആ രാഷ്ട്രസങ്കല്പത്തെ പിന്തുണയ്ക്കുന്ന വിജ്ഞാന വ്യവസ്ഥ ഇതിനെതിരെയാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ നിശിതവിമർശനവും ഉയർത്തിക്കൊണ്ടുവന്നത് ഈ പോയിന്റിൽ ഗാന്ധിജി മാർസുമായി ചേർന്ന് നിൽക്കുമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം മാർസിന്റെ അടിസ്ഥാന പ്രശ്നം മാർസ് മുതലാളിത്തം എന്ന് പറയുന്ന ഒരു സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് മനുഷ്യനെ അന്യവത്കരിക്കുന്നത് എന്നാണ് ആലോചിച്ചത് അഖിൽ ബിൽഗ്രാമി എന്ന് പറയുന്ന മഹാനായ തത്വ ഇന്തകൻ മാർസിനെ കുറിച്ചും ഗാന്ധിയെക്കുറിച്ചും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് മാർസ് ഗാന്ധി ആൻഡ് മോഡേണിറ്റി ആ പുസ്തകത്തിൽ ഉടനീള അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഗാന്ധിജിയുടെയും മാർസിൻ്റെയും അടിസ്ഥാന സങ്കല്പങ്ങൾ താല്പര്യങ്ങൾ ഒന്നായിരുന്നു എന്താണ് അന്യവൽകൃതമല്ലാത്ത ജീവിതം അന്യവൽകൃതമല്ലാത്ത അവരവരെ പൂർണമായി സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു ജീവിതം ആ സാക്ഷാത്കാരത്തിന്റെ വഴി ഗാന്ധിജി ഒരു നിലയ്ക്കാണ് തേടിയത് മാർസ് വേറൊരു നിലയ്ക്കാണ് തേടിയത് കാരണം മാർസിൻ്റെ വിശകലനങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിൽ വികസിച്ച് വന്ന യൂറോപ്പിൽ വികസിച്ച മുതലാളിത്തത്തിന്റെ ഘടനയാണ് ഗാന്ധിജി മുതലാളിത്തത്തിന്റെ ഘടനയെ ആഴത്തിൽ സമ്പദ്ശാസ്ത്രപരമായി പരിശോധിക്കുന്നതിന് പകരം മുതലാളിത്തം ഉണ്ടാക്കുന്ന ജീവിതവ്യവസ്ഥയുടെ ധാർമ്മികമായ തകർച്ചയിലാണ് ഉണ്ണിയത് ഇത് രണ്ടും രണ്ട് കാര്യങ്ങളല്ല നിങ്ങൾ ഈ ധാർമ്മികത എന്ന് പറയുന്നത് സാമൂഹ്യ ശരീരത്തിൽ പ്രവർത്തനശേഷിയില്ലാത്ത ഏതോ കുറെ ആശയങ്ങളാണെന്ന് കരുതരുത് ധാർമ്മികത എന്ന് പറയുന്നത് അഗാധമായ ഒരു മൂല്യമാണ് ആധുനികതയുടെ ധാർമ്മിക മൂല്യത്തിന്റെ പേരാണ് സാഹോദര്യം എന്നുള്ളത് അതുകൊണ്ട് അംബേദ്കർ പറയുന്നത് ജനാധിപത്യം ഒരു ധാർമ്മിക തത്വമാണ് ആ ധാർമ്മിക തത്വത്തിന്റെ അടിസ്ഥാനം സാഹോദരിയാണ് ഈ സാഹോദരിയാണ് കേട്ടോ ഗുരു അരിപ്പുറത്ത് എഴുതി വെച്ച ശ്ലോകത്തിന്റെ നടുവിലുള്ളത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന ഈ സോദരത്വേന ചെറിയ വാക്കല്ല അത് ഒരു വലിയ കാല ഉയർത്തിക്കൊണ്ടുവന്ന മൂല്യബോധത്തെ സംഗ്രഹിക്കുന്ന ഒരു പദമാണ് ഈ സോദരത്വേന നമ്മുടെ ജീൻവാൽ ജീൻ വെള്ളിക്കാലികളും പോയിട്ട് ആ ബിഷപ്പിൻ്റെ അടുത്തേക്ക് ജിൻവാൽ പോലീസ് ഓഫീസർ പിടികൂടി കൊണ്ടുവരുമ്പോൾ ജിൻവാൽ ജീൻ അദ്ദേഹത്തിൻ്റെ വെള്ളിക്കാലുകൾ മോഷ്ടിച്ചെന്ന് പറയുമ്പോൾ ആ പോലീസ് ഓഫീസർ പറയും മോട്ടിച്ചതല്ല ഞാൻ കൊടുത്തതാണ് അപ്പോൾ ഓഫീസർ ആശ്ചര്യത്തോടെ ചോദിക്കും അങ്ങേക്ക് ഇവന് അറിയാമോന്ന് ചോദിക്കും അപ്പോൾ ബിഷപ്പ് പറയും എനിക്കറിയാം ആരാണ് എൻ്റെ സഹോദരൻ ചെറിയ ഉത്തരല്ല ഈ സഹോദരനാണ് നമ്മുടെ ഭരണഘടനയുടെ മുമ്പിൽ ഫ്രറ്റേണിറ്റി എന്ന് കിടക്കുന്നത് അതാണ് നമ്മൾ എടുത്തിരുന്ന പ്രതിജ്ഞ എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് പിന്നെ നമുക്ക് തമാശയായി പോയി പക്ഷെ അതിൽ വലിയൊരു മൂല്യം ഉണ്ടായിരുന്നു ആധുനികതയുടെ ധാർമിക മൂല്യാണ് ആ ധാർമ്മിക മൂല്യത്തെ മുൻനിർത്തി അതിൻ്റെ പ്രായോഗികമായി വികസിച്ചു വന്ന ക്രമത്തെ വിമർശിക്കുകയാണ് ഗാന്ധിജി ചെയ്തുകൊണ്ടിരുന്നത് മാർസാകട്ടെ ഈ ധാർമ്മിക ക്രമത്തെ വിശകലനം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ഈ മുതലാളിത്തത്തിന്റെ ഘടനാപരമായ ഉള്ളടക്കത്തെയാണ് ആ വിമർശന വിധേയമാക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് മാർസിനെയും ഗാന്ധിയെയും പരസ്പര വിരുദ്ധങ്ങളായ സ്ഥാനങ്ങളിലല്ല മറിച്ച് അവർ ചേർന്ന് നിൽക്കുന്ന സ്ഥാനം ഗാന്ധിജി പാശ്ചാത്യ നാഗരികത എന്ന് വിളിച്ചതും മാർസ് മുതലാളിത്തം എന്ന് വിളിച്ചതുമായ ഒരു ജീവിത വ്യവസ്ഥക്കെതിരായ എന്നതിലാണ് വാസ്തവത്തിൽ ഇവർ ചേർന്ന് നിൽക്കുന്നത്